പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഭൂലോക സാമ്പത്തിക തട്ടിപ്പുകാരനായ മോൺസൺ മൗങ്കലുമായി കെ സുധാകരനുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒന്നും പറയാനില്ലേ? എല്ലാവർക്കും സത്യമറിയാം, പറഞ്ഞാൽ സുധാകരന്റെ സൈബർ ഗുണ്ടകളുടെ വെട്ടുകിളി ആക്രമണത്തിന് ഇരയാകേണ്ടി വരും, പാർട്ടി സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരും. അല്ലേ? ഈ ഭയം കൊണ്ടല്ലേ നേതാക്കൾ മിണ്ടാത്തത്? ഒരു പൊതുപ്രവർത്തകനായാൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള ആംബിയർ ഉണ്ടാകണം. സുധാകരൻ കെ പി സി സി പ്രസിഡന്റൊക്കെയാ, സത്യം വിളിച്ചു പറഞ്ഞാൽ മൂക്കിയെത്തുമോ? അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിക്കട്ടെ എന്ന് വയ്ക്കണം. സുധാകരനല്ലോ അവസാന വാക്ക്. മോൺസൺ പോക്സോ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ സുധാകരനും അതിൽ പങ്കാളിയായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ സംശയം. പണവും പെണ്ണും സുധാകരൻ്റെ വീക്ക്നെസ് ആണെന്നറിയാത്ത ഏത് കോൺഗ്രസ്സുകാരാണ് ഇന്ന് പാർട്ടിയിലുള്ളത്? മോൺസന്റെ കയ്യിലുള്ള പണവും പെണ്ണും കണ്ടു തന്നെയാണ് സഹായികളെ പോലും ഒഴിവാക്കി തലയിൽ മുണ്ടുമിട്ട് സുധാകരൻ മോൺസന്റെ വീട്ടിൽ നിത്യസന്ദർശകനായതെന്നാണ് ഓരോ പാർട്ടി പ്രവർത്തകനും പിന്നാമ്പുറത്ത് പറയുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കെ പി സി സി പ്രസിഡന്റിന് ഇത്തരമൊരാരോപണം കേട്ടിട്ടുണ്ടോ? ഇല്ല. പിണറായി വിജയൻ്റെ കൂടെ അടിയന്തരാവസ്ഥക്കാലത്ത് 1.5 വർഷം ജയിലിൽ കിടന്ന, സി പി എമ്മുമായി ചേർന്ന് 55 വയസ്സുവരെ കോൺഗ്രസിനെ തകർക്കാൻ അഹോരാത്രം പാടുപെട്ട, ഇന്ദിരാഗാന്ധിയെ വേശിയെന്നും ഭാരത യക്ഷിയെന്നും പ്രസംഗിച്ച് നടന്നയാൾ, എൻ രാമകൃഷ്ണൻ എന്ന മഹാത്യാഗി കെട്ടിപ്പടുത്തുയർത്തിയ കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് പറയുകയാണ്, കണ്ണൂരിൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് ഞാനാണെന്ന്. സുധാകരൻ എൻ രാമകൃഷ്ണനിൽ നിന്നും പാർട്ടി നേതൃത്വം പിടിച്ചെടുക്കുമ്പോൾ ജില്ലയിൽ പാർട്ടിക്ക് 45 പഞ്ചായത്ത് അംഗങ്ങളും 5 MLA മാരും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥിതി എന്താണ്? വോട്ട് ചെയ്യാൻ പോലും നാട്ടിൽ വരാത്ത ഗൾഫ് രാജ്യങ്ങളിലുള്ള സൈബർ പോരാളികൾ തള്ളിമറിക്കുന്ന കോൺഗ്രസ് മാത്രമേ കണ്ണൂരിലുള്ളൂ. നൂറുകണക്കിന് കഴിവുള്ള നേതാക്കൾ പാർട്ടി വിട്ടുപോയി. പല പഞ്ചായത്തുകളിലും മരുന്നിന് പോലും പാർട്ടിയില്ലാതായി. കോൺഗ്രസ് തകർന്നു. പക്ഷേ സുധാകരൻ മാത്രം കൊഴുത്ത് തടിച്ചു. ഇടക്കട തറവാട് പൊളിച്ച് 15 കോടിയുടെ കൊട്ടാരം പണിതു സുധാകരൻ. കെ കരുണാകരൻ്റെ പേരിൽ കടലാസ് ട്രസ്റ്റ് ഉണ്ടാക്കി ഗൾഫിലെ സമ്പന്നരെ പറ്റിച്ചുണ്ടാക്കി ഏകദേശം 32 കോടി എവിടെയാണെന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ടോ? അത് ചോദിക്കാൻ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ധൈര്യം കാണിച്ചില്ല. കണ്ണൂർ ഡി സി സി ഓഫീസിൻ്റെ നിർമ്മാണത്തിൻ്റെ പേരിൽ നടന്ന കോടികളുടെ തിരിമറി ചോദ്യം ചെയ്യാനെങ്കിലും കോൺഗ്രസ്സുകാരൻ മുന്നോട്ട് വന്നോ? സത്യത്തിൽ ഈ സുധാകരൻ കോൺഗ്രസ് പാർട്ടിയെ അനുദിനം തകർക്കുകയല്ലേ ചെയ്തത്? വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ ഗുണ്ടാസംഘത്തെ ഉപയോഗിച്ച് നിശബ്ദമാക്കുന്ന തന്ത്രം കുറേ കാലമായി സുധാകരൻ പ്രയോഗിക്കുന്നു. പാണന്മാരെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി എത്ര വെള്ളപൂശിയാലും സത്യം സത്യമല്ലാതാകുന്നില്ല സുധാകര. എൻ ആറിനോടും പി ആറിനോടും നിങ്ങൾ കാണിച്ച ക്രൂരതയ്ക്ക് നിങ്ങൾക്ക് മാപ്പ് തരില്ല കാലം. നിങ്ങളെക്കൊണ്ട് കാലം കണക്ക് ഉറയിപ്പിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട മുല്ലപ്പള്ളി, വി എം സുധീര, കെ മുരളീധര, നിങ്ങളുടെ നട്ടെല്ലൊന്നും ഇല്ലാതായോ? പ്രതികരണശേഷി നശിച്ചുപോയോ? സുധാകരൻ ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വന്നതാണ്. 10 തലമുറയ്ക്ക് വേണ്ട സമ്പത്തുണ്ടാക്കിയെന്നാണ് കണ്ണൂരിലെ പിന്നാമ്പുറ സംസാരം. സുധാകരൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ ഇനിയെങ്കിലും ഈ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കാവണം. പാവം കോൺഗ്രസ് പ്രവർത്തകരെ സി പി എം വിരോധം പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കോൺഗ്രസ് പാർട്ടിയിൽ നട്ടലുള്ള ഒരുത്തനുമില്ലേ ഇതൊക്കെ ചോദിക്കാൻ? എ ഐ സി സിക്ക് ഒരു പരാതി കൊടുക്കാൻ? സുധാകര, ഇത് കോൺഗ്രസ് സംസ്കാരമല്ലെന്ന് പറയാനുള്ള ആർജവം കാണിക്കാൻ ഈ പാർട്ടിയിൽ നട്ടലുള്ള ആരുമില്ലേ? ഉണ്ടെങ്കിൽ എന്നെ ചോദിച്ചേനെ. ഉള്ളവരെല്ലാം വാഴപ്പിണ്ടികളായിപ്പോയി. അതല്ലേ സത്യം.